ഒന്നത് കച്ചവടങ്ങൾ വളരെ മോശമാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഈ സാധന വിലകൾ, വെജിറ്റബിൾ, അതുപോലെ തന്നെ പ്രൊവിഷൻ, അതുപോലെ തന്നെ ഗ്യാസ്. ഗ്യാസ് ഡെയിലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, വില മാറിക്കൊണ്ടിരിക്കുക. ഒരു സ്റ്റെപ്പിൽ തന്നെ ഇന്നലെ തന്നെ 260 എന്തോ വില കൂടിയിട്ടുണ്ട് ഗ്യാസ്. ഇങ്ങനെ പോയാൽ അങ്ങനെ പിടിച്ചേറ്റ് പോകാൻ പറ്റും. ഞങ്ങൾക്ക് ഈ ശരിക്കും ഞങ്ങളെ ഈ സാധാരണ കടക്കാർ പൂട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലം നമ്മൾ രണ്ട് വർഷം നെറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അത് കഴിഞ്ഞൊരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ പാഴ്സൽ കൊടുക്കാൻ തുടങ്ങി. പാഴ്സൽ കൊടുത്താൽ എന്താ കിട്ടാനാ? ഒന്നും കിട്ടാനല്ല, നഷ്ടത്തിലാണ്. അങ്ങനെ ഒറ്റ നഷ്ടത്തിലാണ്. ഡെയിലി 2,000-3,000 രൂപ കൈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കച്ചവടമൊക്കെ ഭയങ്കര മോശം. ഈ സാധന വില കൂടി എന്നാൽ കച്ചവടം കൂടി വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു, കട്ടിമുട്ടി പോകാൻ പറ്റും. ലാഭമെന്ന് പറയുന്നത് കിട്ടാനില്ല, കടത്തിൻ്റെ പുറത്തായി പോകുന്നത്. കോവിഡ് പ്രതിസന്ധി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറുന്നതിനിടെ ഹോട്ടൽ വ്യവസായത്തിന് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാചകവാതക വില വർധനവ്. ഇന്ധനങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന വില വർധനവ് കാരണം ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഹോട്ടൽ വ്യവസായത്തെ സർക്കാരുകൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധി നേരിട്ടപ്പോൾ നിരവധി ഹോട്ടലുകളാണ് അടച്ചു പൂട്ടേണ്ടി വന്നത്. അതേ അവസ്ഥയിലേക്കാണ് വീണ്ടും പോകുന്നത്. ഒരു ഹോട്ടൽ പൂട്ടുമ്പോൾ കുറഞ്ഞത് 10 പേർക്കെങ്കിലും തൊഴിൽ നഷ്ടമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് കഴിഞ്ഞ ദിവസം 266 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ 2,000 രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാനത്തെ ഒരു സിലിണ്ടർ ഗ്യാസിന്റെ വില. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1,000 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. പ്രതിദിനം 3,000-ത്തിലധികം രൂപയുടെ അധിക ബാധ്യതയാണ് ഓരോ ഹോട്ടലുടമയ്ക്കും ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഇന്ധനവില വർധനയ്ക്കൊപ്പം പച്ചക്കറി, പല വ്യഞ്ജനങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ്. പാചകവാതക വില കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ ഹോട്ടൽ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് ഹോട്ടലുടമകൾ വ്യക്തമാക്കുന്നത്. കോവിഡും പ്രകൃതിക്ഷോഭവും കാരണം നട്ടം തിരിയുന്ന ജനത്തെ തള്ളി എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭം കൊയ്യാൻ കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ഇപ്പോൾ. കോവിഡ് പ്രതിസന്ധിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്ന സാധാരണക്കാരുടെ കണക്കിൽ കത്തിവെക്കുന്നതാണ് ഈ വില വർധനവ്. ചില കോർപ്പറേറ്റ് കുത്തകളെ സഹായിക്കാൻ വേണ്ടി സാധാരണക്കാരെ ദ്രോഹിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ.